നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ ട്രഡീഷണൽ രീതിയിൽ നിന്ന് അധികം വ്യത്യാസം വരാതെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള രണ്ട് റെസിപ്പികളാണ്. ഒന്ന് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ്, രണ്ടാമത്തേത് വളരെ സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാമുനും. നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, ഒരു കുഴിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 500 ml പാടിയൊന്നും മാറ്റാത്ത പാല് 1/2 ലിറ്റർ ഒഴിക്കുക. ഹൈ ഫ്ലെയിമിലിടണം. അതിനുശേഷം 250 ml പഞ്ചസാര, 500 ml പാലിന് 250 ml പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിയായിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം തിളച്ച് വരണം. പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ശരിക്ക് ശ്രദ്ധിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. അതിനുശേഷം കൈയെടുക്കാതെ ഒരു 10 മിനിറ്റോളം ശരിക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കർ ആണെങ്കിലും അടിയിൽ പിടിക്കില്ല, പക്ഷേ ഒരു ചെറിയൊരു ടൈറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ വരണ വരെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച്, വളരെ കുറച്ച് മതി, ഒന്ന് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി ഇതാണ് വരണത്, പക്ഷെ നമുക്ക് തോന്നും ഇത് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് ആവണേന്ന്. ഇത് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരിക്കും മിൽക്ക് മെയ്ഡിൻ്റെ പോലെ ശരിക്കും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കുക. അതിലേക്ക് 250 ml പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് അത് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ കുറേശ്ശെ പാൽപ്പൊടി ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏകദേശം ഒരു 500 ml 2 കപ്പ് പാൽപ്പൊടി വേണ്ടി വരും. ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. നല്ലൊരു മാവ് പരുവത്തിലാവണ വരെ ഇളക്കണം നമ്മൾ. അപ്പം ഇത് കണ്ട നമ്മുടെ പാലും പാൽപ്പൊടിയും കൂടിയിട്ട് നല്ലോണം വറ്റി ഒരു മാവിൻ്റെ പരുവായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ പാലിൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 500 ml പാൽപ്പൊടിയാണ് ഞാൻ ഇട്ടത്, കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ഓഫ് ചെയ്യുന്നതൊക്കെ മുന്നേ കുറച്ചും കൂടി 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. മാവ് ശരിയായിട്ടുണ്ട്, തണുപ്പൊക്കെ മാറി. ഇനി അതിലേക്കുള്ള സാധനങ്ങൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 നുള്ളുപ്പ്, പിന്നെ ഇതിലൊരു 250 ml മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചേശ് ചേർത്തിട്ട് കുഴച്ച് നോക്കണം. അതാ ഒരു കട്ടിപ്പ് വരണ വരെ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് പറയുന്നില്ല, കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക, കൈ കൊണ്ട് കുഴയ്ക്കണം. ആ പാൽപ്പൊടീനൊക്കെ ശരിക്കും ഉടച്ച് കൊടുത്ത് നല്ലോണം കുഴച്ചെടുക്കുക. ശരിക്കും നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അതുപോലെ വരും കുഴച്ച്. 1/2 ടീസ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. കുഴച്ച് മാറ്റി വയ്ക്കുക. ഇതും 1-10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഗുലാബ് ജാമിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം, സ്റ്റീലിൻ്റെ പാത്രം വയ്ക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് 500 ml പഞ്ചസാരയുടെ ഇത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്. ഞാനിവിടെ ഏകദേശം 500 ml പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് മുങ്ങാവുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. ഹൈ ഫ്ലെയിമിലിടുക, ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടുക. ഒരു 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവും. ഇത് നന്നായിട്ട് തിളച്ച് നല്ലോണം പഞ്ചസാരയൊക്കെ അരിഞ്ഞ് വരണ വരെ ഇത് ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിനി ഇതൊന്നും ഓഫ് ചെയ്യേണ്ട, അതിവിടെ ഇങ്ങനെ കിടന്നോട്ടെ. ചൂട്ടോടുകൂടി നമുക്ക് ഗുലാബ് ജാമിൻ്റെ ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് കാര്യങ്ങൾ നോക്കാം.
ഗുലാബ് ജാമിന് എടുത്തു വച്ചിരിക്കുന്ന മാവ് നമുക്കിനി ഉരുട്ടിയെടുക്കണം, ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഇത്രയും മാവ് കൊണ്ട് നമുക്കൊരു ഏകദേശം 25 വരെ ശരിയാക്കി എടുക്കാം. അത് ഓരോരുത്തർ എടുക്കണ വലിപ്പം പോലെ ഇരിക്കും. എനിക്കിത് 25 റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി എൻ്റെ ബോൾസ് റെഡിയാക്കി എടുക്കാം. ചെറിയ ബോൾ എടുത്ത് കയ്യിലിങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുക്കുമ്പോൾ കറക്റ്റ് വിള്ളലൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ബോളായിട്ട് കിട്ടും. ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 10 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഫ്രൈ പാൻ നോൺ സ്റ്റിക്കറിൻ്റെ വെച്ചിട്ട് പാത്രം വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതൊഴിക്കുക, നല്ലവണ്ണം ചൂടാവട്ടെ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പതുക്കെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഗുണ്ടുമണികളായിട്ട് വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ വീർത്തിരിക്കണമെന്നുള്ളൂ. എല്ലാ സൈഡിലും ഒരേപോലെ ബ്രൗൺ കളറാവണം. നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏലക്ക പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിലർ റോസ് വാട്ടറിൻ്റെ എസെൻസ് ഒഴിക്കും, ചിലർക്ക് ഇഷ്ടമാണ്, അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് അതാവാം. ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരി എടുത്തിട്ട് ചൂട്ടോടുകൂടിയിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഇടണം. ഈ ഷുഗർ സിറപ്പിൽ നോർത്ത് ഇന്ത്യൻസ് ഇപ്പോൾ ഒരു നുള്ളിൽ കുങ്കുമപ്പൂവ് ആഡ് ചെയ്യാറുണ്ട്. അതും ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 കഴിയുമ്പോൾ എടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ടാവും ഗുലാബ് ജാമുൻ. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുറിച്ച് കാണിച്ചുതരാം എന്തുമാത്രം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കാം, കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.